ഗുഡ് മോർണിംഗ് എവരിബഡി എല്ലാവർക്കും ശുഭദിനം നേരുന്നു സാമൂഹ്യശാസ്ത്ര വിഷയമാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ കുഞ്ഞഹമ്മദ് ഫാറൂഖ് സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായം SS1 ലെ ഒന്നാമത്തെ അധ്യായം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത് ഈ ഹിസ്റ്ററിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ അതേ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് തുടരുകയാണെങ്കിൽ അതിൻ്റെ പിൻപഠന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷ എഴുതാനും അതിൽ വിജയിക്കാനൊക്കെ സാധിക്കും നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ നമുക്ക് എന്തിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാം നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വിളിച്ചു പറയാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമുക്ക് പഠനത്തിന് വേണ്ടി സ്കൂളിൽ പോവാം ഇതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്താ പറയുന്നത് ഓക്കെ എന്തിനെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ലോകത്തുണ്ടായിരുന്നു ഒരുപാട് സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു കാലഘട്ടം ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു പല നാട്ടിലും സാധാരണക്കാർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ നമുക്കൊന്ന് സ്വാതന്ത്ര്യം ഇപ്പോഴന്നെ നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്ക് കൊറോണ എന്ന് പറയുന്ന മാരക വ്യാധി വന്നതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം മുടങ്ങി നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് പോകുമ്പോൾ ഒരു ചൊല്ലുണ്ട് സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്മൾ പോകാതിരിക്കാൻ ആഗ്രഹിക്കും എന്നാൽ ഇപ്പോഴോ പോകാതിരിക്കുമ്പോഴോ നമ്മൾ പോകാൻ ആഗ്രഹിക്കും അത് ഏതാ നമ്മുടെ സ്കൂള് അല്ലേ ഇപ്പം സ്കൂളിലേക്ക് പോരാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് നിഷേധിച്ചു എന്തായാലും നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം ഇതിനു വേണ്ടി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള സമരമാർഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സഹന സമരമാർഗം ഇപ്പം നോക്കുക ഗാന്ധിജിയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു സഹന സമരമാർഗമായിരുന്നു നമുക്കറിയാം ഗാന്ധിജി ഉപയോഗിച്ചിരുന്നത് സത്യാഗ്രഹം അഹിംസ തുടങ്ങിയ സമരമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമര രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗാന്ധിജി സമരം നടത്തിയിരുന്നത് അതിലൂടെയാണ് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് നമുക്കൊക്കെ അറിയാം ഇനി മറ്റൊന്ന് ആയുധമെടുത്തുള്ള സമരം എങ്ങനെ ആയുധമെടുത്തുകൊണ്ട് സമരം ചെയ്യുക യുദ്ധങ്ങൾ നടത്തുക അക്രമികളെ ആയുധം കൊണ്ട് നേരിടുക അപ്പോൾ ഒന്ന് സഹന സമരമാർഗമുണ്ട് സായുധ സമരമുണ്ട് രണ്ട് സമരമാർഗങ്ങൾ ഒക്കെയാണല്ലോ എല്ലാവരും കേൾക്കണമൊക്കെ ഉണ്ടല്ലോ നിലവിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന വ്യവസ്ഥിതിയെ മാറ്റി ഒരു പുതിയ വ്യവസ്ഥിതി കൊണ്ടുവരാനുള്ള സമരങ്ങൾ നടത്തുക എന്തിനാ സമരം നടത്തുന്നത് നിലവിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന വ്യവസ്ഥിതി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക ഒരു പുതിയ വ്യവസ്ഥിതി പുതിയ ലോകക്രമം കൊണ്ടുവരിക ഇതിനു വേണ്ടിയുള്ള സമരങ്ങൾ ഈ സമരങ്ങളാണ് എന്തറിയപ്പെട്ടത് വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടത് അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കും വിപ്ലവങ്ങൾ എന്നാൽ എന്ത് ഇപ്പം ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് കാരണം നിലവിൽ അത്രയും മോശമായിരുന്നു ഇവിടുത്തെ അവസ്ഥ അപ്പം ഇതിനെതിരെ പുതിയ പുതിയ സമര രീതികളിലൂടെ വിപ്ലവങ്ങൾ നടപ്പിലാക്കുക നമുക്കിവിടെ പഠിക്കാനുള്ളത് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഏത് വിപ്ലവത്തെക്കുറിച്ച് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ആദ്യ വിപ്ലവം തുടങ്ങാൻ അന്നത്തെ മനുഷ്യന് പ്രേരകമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കറിയാൻ പറ്റുമോ എന്തൊക്കെയായിരുന്നു ഘടകങ്ങൾ ഒന്ന് നവോത്ഥാനം ഏറ്റവും പ്രേരകമായ ഘടകമായിരുന്നു എന്ത് നവോത്ഥാനം നവോത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂറോപ്പിലെ കലാ സാംസ്കാരിക ശാസ്ത്ര രംഗത്തുണ്ടായ ഒരു വലിയ മാറ്റത്തെയാണ് എന്താ അറിയപ്പെടുന്നത് നവോത്ഥാനം അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലേ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ഇപ്പം നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ശ്രദ്ധേയമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മാനവികത ഒന്നെന്താണ് മാനവികത ശാസ്ത്രബോധം യുക്തിചിന്ത വിമർശന ബുദ്ധി അന്വേഷണത്വര ജ്ഞാനോദയം അപ്പോൾ ലോകത്ത് എന്താണ് നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും മാറ്റങ്ങൾ വരികയാണ് ഓക്കെ
അപ്പൊ മാനവികതയുടെ ഫലമായി ലോകത്തുണ്ടായ മാറ്റങ്ങൾ, ശ്രദ്ധേയമായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും അല്ലേ? ഓക്കെ ആണല്ലോ. നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പില് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി യൂറോപ്പില് ജ്ഞാനോദയത്തിന് തുടക്കം കുറിച്ചു. ഇതിലേക്കാണ് പോകുന്നത്, ജ്ഞാനോദയം. അപ്പം ഈ നവോത്ഥാനം വന്നതോടുകൂടി യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു, നമുക്ക് ആലോചിച്ചതൊന്നും ശരിയല്ല. പക്ഷെ ഭരിക്കുന്നവൻ, നമ്മൾ അക്രമി പറയാണ് അത് ശരിയാണ്, നമ്മളതനുസരിക്കണം. അപ്പം ഇത്തരം യുക്തിരഹിതമായ വിശ്വാസങ്ങളെ, സമ്പ്രദായങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നവോത്ഥാനം വളർന്നതോടുകൂടി. ജനങ്ങളെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ത്? സ്വാതന്ത്ര്യം. എന്താ കൊണ്ടുവരുന്നത്? സ്വാതന്ത്ര്യം പറഞ്ഞൊരു സാധനമുണ്ട്, ജനാധിപത്യം, അതേപോലെ തന്നെ സമത്വം, ദേശീയത, ഈ വിചാരങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ എന്താണ് ജ്ഞാനോദയം? ഇപ്പോൾ യൂറോപ്പിലെ ഭൗതിക രംഗത്തുണ്ടായ, ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത്. എന്തിന്? യുക്തിചിന്തക്ക്, യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് ജ്ഞാനോദയ ചിന്തകർ അഭിപ്രായപ്പെടുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ ചെറുക്കാൻ ജ്ഞാനോദയ ചിന്തകൾ പറഞ്ഞു. ജനങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ പല നാടുകളിലും ഈ എതിർപ്പ് എന്തായിട്ട് മാറി? ഒരു ജനകീയ വിപ്ലവമായിട്ട് മാറി, ഒരു ജനകീയ വിപ്ലവമായിട്ട് മാറി. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്? ലോകത്ത് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാൻ വേണ്ടി നടന്ന സമരങ്ങളാണ് വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിപ്ലവങ്ങൾക്ക് കാരണം എന്തായിരുന്നു? നവോത്ഥാനമായിരുന്നു. ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായി ഒരു പുതിയ, ഒരുപാട് പ്രചോദകരമായ ആശയങ്ങൾ വളർന്നു വന്നു. അങ്ങനെ നവോദയന ചിന്തകൾ, ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് ജ്ഞാനോദയം. ഈ ജ്ഞാനോദയം നിലവിലുള്ള അക്രമ വ്യവസ്ഥയെ എതിർക്കാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും എന്ത് വന്നു? വിപ്ലവങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഏതായിരുന്നു? അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴങ്ങിക്കെട്ട ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണിത്. നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയുണ്ടായില്ലേ? ഒന്ന്, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇത് രൂപം കൊടുത്തത് ആരാ അറിയുന്നത് നിങ്ങൾക്ക്? ജെയിംസ് ഓട്ടിസ്. അയാളുടെ പേര് അമേരിക്കൻ ചിന്തകനായ ജെയിംസ് ഓട്ടിസാണ് എന്തിന് രൂപം കൊടുത്തത്? ഈ മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തത്. സംഭവബഹുലമായൊരു മുദ്രാവാക്യമായിരുന്നു, അമേരിക്കൻ ജനതയെ മൊത്തം ഇളക്കി മറിച്ചൊരു മുദ്രാവാക്യമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഇയാൾ എന്താ പറഞ്ഞത്? ഭരണത്തിൽ പങ്കാളിത്തം വേണം. പങ്കാളിത്തമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്. ഭരണത്തിൽ പങ്കാളിത്തമില്ലാതെ നിങ്ങൾ നികുതി പിരിക്കരുത്. ഈ ഒരൊറ്റ മുദ്രാവാക്യത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ അയാൾ ഉൾക്കൊള്ളിക്കണം. ഈ മുദ്രാവാക്യം അവർ ഉയർത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ആളുകൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ പ്രതീക്ഷിച്ച്, അതായത് വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുടിയേറ്റം നടന്നത്. അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വിഭവങ്ങൾ ശേഖരിക്കുക, അതായത് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജനങ്ങൾ അങ്ങോട്ട് കുടിയേറി പാർത്തു. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് പോയ ആളുകൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ലോകത്തിൽ എത്ര വൻകരകളുണ്ട്? നിങ്ങൾ നോക്കി, ചിത്രം നോക്കി. 7 വൻകരകളുണ്ട് അല്ലേ. ഇതിൽ നിങ്ങൾ യൂറോപ്പ് കണ്ടോ? യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് എവിടുക്കാ കുടിയേറുന്നത്? ഇത് അമേരിക്ക. അപ്പോൾ ഇതിലൂടെ എങ്ങനെ? കടലിലൂടെ ആളുകൾ പോയിട്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ് ഈ 13 കോളനികൾ സ്ഥാപിച്ചത്. ഏതൊക്കെയാണ് കോളനികൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ കോളനികൾ നോക്കുക. ഏതൊക്കെയാണ്? ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ് കണ്ടോ, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, പെൻസിൽവാനിയ, ന്യൂജേഴ്സി, ഡെലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. അങ്ങനെ ഈ 13 കോളനികൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവർ സ്ഥാപിക്കണം. അങ്ങനെ അവരവിടെ കൃഷി ആരംഭിച്ചു, തോട്ടങ്ങൾ. അവിടെ നല്ല സംതൃപ്തമായിട്ട് അവർ ജീവിക്കണം.
1492 വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ് ആദ്യമായിട്ട് വടക്കേ അമേരിക്കയിലെത്തുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ്. നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നാവികനായിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് പോരുകയാണ്. ഇന്ത്യയിലേക്ക് പോരുന്ന വഴി അന്ന് കൃത്യമായിട്ട് എത്താനുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അയാൾ അമേരിക്കയിലെത്തുന്നത്. അപ്പോൾ അമേരിക്കയിൽ കുറേ ആളുകളുണ്ട്. അയാൾ അവരെ വിളിച്ചു, എന്താണ്, ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇന്ത്യക്കാരായ ജനങ്ങളെന്ന് കരുതികൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്, ഇന്ത്യൻസ്. അവസാനം അവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരാണ് വടക്കേ അമേരിക്കയിലെ യഥാർത്ഥ ആദിമ നിവാസികൾ. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ സമയത്ത് പിന്നീടാണ് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അവിടുന്ന് കുറേ ആളുകൾ എന്ത് ചെയ്യാണ്, വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നത്. ഇവരറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ. എന്തറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ എന്ന പേരിലാണ് ഇവരറിയപ്പെടുന്നത്. അവിടെ റെഡ് ഇന്ത്യൻസോ അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. പിന്നീട് അവിടെയുള്ള ആളുകൾ ആരാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ ജനങ്ങളാണ് എവിടെ ഉള്ളത്, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അഭിവൃദ്ധിപ്പെട്ട് വരികയാണ്, ഇവരിങ്ങനെ നന്നായിട്ട് അവിടെ സുഖമായിട്ട് ജീവിച്ചു വരികയാണ്. അതോടുകൂടി മാതൃരാജ്യമായ ഇംഗ്ലണ്ട്, എവിടുന്ന് അവർ പോകുന്നത്, ഇംഗ്ലണ്ടിൽ നിന്ന്. ഈ ഇംഗ്ലണ്ട് എന്തിലിടപെട്ടു? ഈ അമേരിക്കൻ കോളനികളിൽ ഇടപെട്ടു. അമേരിക്കൻ കോളനികളിൽ ഇടപെട്ടു. അത് മാത്രമല്ല, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ വിൽക്കാനുമുള്ള ഒരു കമ്പോളമായിട്ടാണ് ഇംഗ്ലണ്ട് ഈ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ട് അവിടെ ഇടപെടുന്നത്. അങ്ങനെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി കച്ചവടക്കാർ അവിടെ നടപ്പിലാക്കിയ കച്ചവട നിയമമാണ്, മെർക്കന്റലിസം. ഇതിൻ്റെ പേരാണ് മെർക്കന്റലിസം. മറക്കരുത്, ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് മെർക്കന്റലിസം, നമുക്കൊന്ന് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം, ഒന്നാമത്തത്. രണ്ടാമത്തതോ, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മൂന്നാമത്തത്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം. നാലാമത്തെ നമുക്ക്, കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യവും കോളനികൾ നൽകണം. ഇനി കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. നിങ്ങൾ നോക്കി അഞ്ചെണ്ണം എത്രമാത്രം ജനവിരുദ്ധമാണ്, അല്ലെങ്കിൽ കോളനിക്കാരെ സംബന്ധിച്ച് എത്രമാത്രം വിരുദ്ധമാണ് ഇതൊക്കെ, അല്ലേ? ഓരോന്നും കോളനിക്കെതിരായ നയങ്ങളാണ്. ഒന്നാമത്തെ നയം എടുത്ത് നോക്ക്. ഒന്നാമത്തെ നയം എന്താ? ഇംഗ്ലീഷുകാരുടെ കപ്പലുകളോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലോ കോളനിക്കാരുടെ കപ്പലോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ നോക്ക്, പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിക്കാരുടെ പ്രധാന ഉൽപ്പന്നങ്ങളാണത്. അത് പുറത്തേക്കൊന്നും വെക്കാൻ പറ്റൂല. അത് എവിടേക്ക്? മാത്രം ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മൂന്നാമത്തെ നോക്ക്, എന്താണ് പറഞ്ഞത്? കോളനികളിലെ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലൊക്കെ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം. ഇത് പറഞ്ഞാൽ എന്താ? എല്ലാം ഇംഗ്ലണ്ട് അറിഞ്ഞുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല. ഇംഗ്ലണ്ടിനെതിരായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതും പറ്റൂല. കാരണം എന്താണ്? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ്, സീൽ അതിൽ പതിക്കണം. നോക്ക് നിങ്ങൾ ഓരോന്നും. പിന്നെ അടുത്തത് നോക്ക്, കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തിന് താമസ സ്ഥലവും മറ്റ് സൗകര്യങ്ങളും ആര് ചെയ്തു കൊടുക്കണം? കോളനിക്കാർ ചെയ്തു കൊടുക്കണം. അത് കോളനിക്കെതിരായിട്ടാണ് ഇംഗ്ലണ്ട് അവിടെ സൈന്യത്തെ നിലനിർത്തിയിട്ടുള്ളത്. ഈ സൈന്യത്തിലുള്ള ചിലവ് പോലും ആര് കൊടുക്കണം? ആരാ കൊടുക്കേണ്ടത്? കോളനിക്കാർ കൊടുക്കണം. ഇനി ഇംഗ്ലണ്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനം, ഇംഗ്ലണ്ടിൽ നിന്ന് കോളനിക്കാർ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ അവസ്ഥ? ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അത് കൊണ്ടുവരുമ്പോൾ ഇറക്കുമതിക്ക് ഒരു അധിക നികുതിയും കൂടി കൊടുക്കണം. ഈ നിയമങ്ങളൊക്കെ ആർക്കെതിരെ? കോളനികൾക്കെതിരെ. അപ്പോൾ കോളനിക്കാർ സ്വാഭാവികമായിട്ടും എന്തിനെതിർക്കും? ഇംഗ്ലണ്ടിലെ ഈ നിയമങ്ങളെ, നയങ്ങളെ എതിർക്കും.
സ്വാഭാവികമല്ലേ ഈ നയങ്ങൾ എന്ത് ചെയ്യും കോളനിക്കാർ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങളെ എതിർക്കും ഈ സമയത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ദ ടീ പാർട്ടി എന്ന് നമുക്കൊക്കെ അറിയാം ചായ സൽക്കാരം ഇത് അത്തരത്തിലൊരു ചായ സൽക്കാരമൊന്നല്ല കേട്ടോ ഇതൊരു സമരമുറയാണ് അതായത് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തി ഇങ്ങനെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന തേയിലയുടെ മേലെന്ത് ചെയ്യാണ് ഒരു പുതിയ ഭയങ്കര കനത്ത നികുതി ചുമത്തി ഇതിനെതിരെ അമേരിക്കയിൽ വടക്കേ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം നടക്കാണ് അങ്ങനെ 1773 ഡിസംബർ 18 രാത്രി 1773 ഡിസംബർ 18 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതാണെന്ത് ബോസ്റ്റൺ ടീ പാർട്ടി ഓക്കെ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് നോക്കിയാണല്ലോ അപ്പം ഇനി ഒരുപാട് ഞാൻ നീട്ടിയൊന്നും പോകുന്നില്ല നിങ്ങൾ ഈ ക്ലാസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളോട് നമ്മുടെ സാമൂഹ്യശാസ്ത്ര അധ്യാപകരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കണം എന്ത് സംശയങ്ങളും നിങ്ങൾ ചോദിക്കണം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് എന്താണ് വിപ്ലവങ്ങൾ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങൾ നടന്നു സമരങ്ങൾ രണ്ട് രീതിയിലുള്ള സമരം സഹന സമരവും സായുധ സമരവും ഈ സമരങ്ങളാണ് വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ വിപ്ലവങ്ങൾ ഉണ്ടാവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നവോത്ഥാനമായിരുന്നു നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പുതിയ ആശയങ്ങൾ വളർന്നു വന്നു അതിലൊന്നായിരുന്നു ജ്ഞാനോദയം ജ്ഞാനോദയത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തകൾ സ്വാതന്ത്ര്യം ദേശീയത സമത്വം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള പ്രചോദനങ്ങൾ നൽകുകയും അത് വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ സമരങ്ങൾ ആരംഭിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അതിലെ മുദ്രാവാക്യം എന്തായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല വെരി ഗുഡ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പിന്നീട് ഒരു നയമായിരുന്നു മെർക്കന്റലിസം ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് 13 കോളനികൾ സ്ഥാപിച്ചു ഇവിടെ കച്ചവട നിയന്ത്രണങ്ങൾ നടത്താൻ വേണ്ടി അവിടെ വന്ന നയമായിരുന്നു ഏത് മെർക്കന്റലിസം മെർക്കന്റലിസം അമേരിക്കക്കാർക്ക് തികച്ചും എതിരായിരുന്നു മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ അപ്പം ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വന്നു പിന്നെ നമ്മൾ കണ്ടത് ഒരു അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ ആണല്ലോ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതേപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം എഴുതുക മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് അതിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്താണെന്ന് കണ്ടെത്തുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വിശേഷം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം